ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഈ വർഷത്തെ ചിന്താവിഷയമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മതയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രം മീ വിശുദ്ധ മതാട് സുവിശേഷം ഇരുപത് പതിനൊന്നാം അധ്യായം ഈ ഇരുപത്തൊൻപതാം വാക്യത്തിൻ്റെ ഈ പറഞ്ഞ ഭാഗത്തിന് അവിടെ തന്നെ ഒരു സ്വതന്ത്ര നിലനിൽപ്പില്ല ഈ വിഷയത്തിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല ഈ ഒരു വിഷയം ഒന്ന് അവതരിപ്പിക്കുന്നു ഇതിന്മേൽ കൂടുതൽ പഠനവും ചിന്തയും ഒക്കെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം വാസ്തവത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നതാണ് ഇരുപത്തി എട്ടാമത്തെ വാക്കത്തിൽ തുടങ്ങുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു ഇത് വിശുദ്ധ മതയിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു ക്രിസ്തു പ്രബോധനമാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു ഇവിടെ നാലഞ്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മൊത്തം ഇട്ട ഒന്ന് ദർ ഈസ് ആൻ ഇൻവിറ്റേഷൻ ഒരു ക്ഷണമുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരെയും തന്നിലേക്ക് കടന്നു വരുവാനുള്ള ആഹ്വാനം രണ്ട് ഇവിടെ ഒരു ദർ ഈസ് എ പ്രോമിസ് വാഗ്ദാനമുണ്ട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മൂന്ന് ദർ ഈസ് അൻ അഷറൻസ് ഒരു ഉറപ്പ് നൽകുന്നുണ്ട് എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു ഇവിടെ ഒരു ഉദ്ബോധനമുണ്ട് പ്രബോധനമുണ്ട് ആഹ്വാനമുണ്ട് ആ ആഹ്വാനമാണ് മുഖ്യമായി നമ്മുടെ ചിന്താവിഷയം എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേനെന്ന് സ്വയം ഒരു പരിചയപ്പെടുത്തൽ സെൽഫ് ഇൻട്രഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകുന്നു ഈ ദുഃഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ യഹൂദ റാബിമാർ നിയൻ നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു പദപ്രയോഗമാണ് ഈ മുഖം എന്നുള്ളത് യോക്ക് ഓഫ് ലോ യോഗ ഓഫ് കമാൻമെൻറ്റ് കൽപ്പനകളുടെ നിയമത്തിൻ്റെ മുഖത്തെക്കുറിച്ച് യഹൂദറാബിമാര് നിരന്തരമായി വാചാലമാകാറുണ്ടായിരുന്നു അപ്പോൾ കൽപ്പനകളുടെയും നിയമത്തിൻ്റെയും മുഖത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ സംസാരിച്ച് യഹൂദ റാബിമാർ സഭ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു ചുറ്റുപാടിൽ കർത്താവിൻ്റെ വാക്കുകളെടുക്ക് എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നുള്ളത് സുപരിചിതമായ സമൂഹത്തിൽ സുപരിചിതമായ പദപ്രയോഗത്തിന് തൻ്റേതായ ആവിഷ്കാരം പുതിയ അർത്ഥവും അനുഭവവും നൽകുവാൻ ക്രിസ്തു ശ്രമിക്കുകയാണ് വേദപുസ്തകത്തിൽ മുഖം എന്നുള്ളത് അക്ഷരാർത്ഥത്തിലും ആലങ്കാരിക അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് നിലം ഉഴു ഉഴുതുന്നതിന് വേണ്ടി ടു പുൾ എ പ്ലൗ കലപ്പ വലിക്കുന്നതിന് ഓർ ടു പുൾ എ കാർട്ട് ഒരു വണ്ടി വലിക്കുന്നതിന് കലപ്പയോ വണ്ടിയോ വലിക്കുക അതിനുവേണ്ടി അക്ഷരാർത്ഥത്തിൽ മുഖം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ആന്തരിക അർത്ഥത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഇതുപയോഗിക്കുന്നുണ്ട് ഒന്ന് യോക്ക് ഓഫ് ബോണ്ടേജ് അടിമത്വത്തിൻ്റെ ഒരു അലങ്കാരിക പ്രയോഗം അതുകൊണ്ട് ജനമയ പ്രവാചകനോട് പറയുന്നുണ്ട് നീ ഒരു മുഖമുണ്ടാക്കി നിൻ്റെ തോളിൽ വെക്കുക എന്ന് പറയുമ്പോൾ അത് അടിമത്തത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആണ് രണ്ടാമത് ഇത് അലങ്കാരികമായി മുഖം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശിക്ഷയെ സൂചിപ്പിക്കാൻ വേണ്ടി വിലാപങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ അതിക്രമങ്ങളുടെ മുഖം അവൻ സ്വന്തം കയ്യാൽ പിണച്ചിരിക്കുന്നു അവൻ്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു അവൻ എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു എന്നത് അപ്പം മുഖം എന്നുള്ളത് ശിക്ഷയുടെ ഒരു അടയാളമായി മൂന്ന് കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും ഉപദ്രവങ്ങളുടെയും പീഡനത്തിൻ്റെയും ഒക്കെ യോക്ക് ഓഫ് അഫ്ലിക്ഷൻ ആൻഡ് പ്രോസിക്യൂഷൻസ് മുഖം അലങ്കാരികമായി ഉപയോഗിക്കുന്നുണ്ട് രാജാ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സലോമോന് ശേഷം അവൻ്റെ മകനായ റഹബിയാം രാജാവാകുമ്പോൾ ഇസ്രായേൽ ജനം ഈ രാജാവിൻ്റെ അടുത്ത് വന്ന് ഒരപേക്ഷ സമർപ്പിക്കുന്നത് നിൻ്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നിൻ്റെ അപ്പൻ്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നു ഭാരമുള്ള മുഖവും നീ ഭാരം കുറച്ച് തരണം എന്നുള്ളത് അത് ഈ പീഡനത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും കഷ്ടതയുടെയും ഒക്കെ ഒരു അടയാളമായിട്ടാണ് നാലാമത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അപസ്തോല പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായത്തിൽ യർസലിം കൗൺസിൽ കൂടുന്നുണ്ട് ഈ പരിഛേദന എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു യഹൂദ കൂട്ടത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവർ പറഞ്ഞു പരിച്ഛേദന ഏറ്റതിന് ശേഷം മാത്രമേ ക്രിസ്ത്യാനികളാകാൻ പറ്റുകയുള്ളൂ എന്ന് അപ്പം പുറജാതി ഈ വിജാതീയ സമൂഹത്തിൽ നിന്ന് വരുന്നവരും യഹൂദന്മാർ ക്രിസ്ത്യാനികളായതുപോലെ ഉള്ള നടപടി ചട്ടങ്ങൾ വേണമെന്നുള്ള അഭിപ്രായമുണ്ടായി അതിനെക്കുറിച്ച് വാഗ്വാദമുണ്ടായി അത് പരിഹരിക്കാനാണല്ലോ എറർസലേമിലെ സുനഗ്രദോസ് കൗൺസിൽ കൂടുന്നത് അപസോല പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്പ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കരുത് നിയമങ്ങളുടെ ഭാരമേറിയ ചുമടാകുന്ന മുഖം കഠിനമായ അനുകരിക്കാനും അനുസരിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഭാരമേറിയ നിയമങ്ങളുടെ അതും ആലങ്കാരിക അർത്ഥമാണ് അഞ്ചാമത് മുഖം നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ഈ വാക്കുകളിൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എൻ്റെ മുഖം മൃദുവ എൻ്റെ ചുമട് ലഘുവ യോഗ് ക്രൈസ്റ്റ് യോഗ ഓഫ് ലവ് ആൻഡ് കെയർ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മുഖം അപ്പം ഇതിൽ നിന്ന് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ എന്നുള്ള വാക്യത്തിൽ ബലഹീര ഞാൻ കണ്ടെത്തുന്ന ഏതാനും ചില അർത്ഥങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പരാമർശിച്ച് ഈ വിഷയാവതരണം അവസാനിപ്പിക്കാനായി കർത്താവിൽ ശരണപ്പെടുകയാണ് യോഗ് ഈസ് എ സൈൻ ഓഫ് സ്ട്രോങ് ഓർ ഡീപ് റിലേഷൻഷിപ്പ് ആഴമുള്ളതും ദൃഢവുമായ ഒരു ബന്ധത്തിൻ്റെ അടയാളമാണ് മുഖം വെക്കുക എന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ഈ ബന്ധനം അതൊരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ബന്ധത്തിൽ കൂടി ഉണ്ടാകുന്ന ഒരനുഭവമാണ് മനുഷ്യരെ അടിമകളാക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവരുടെ തോളിൽ മുഖം വയ്ക്കുമായിരുന്നു അതിന് ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം രണ്ടാം വാക്യം ജർമിയ ഇരുപത്തെട്ട് പത്ത് തുടങ്ങിയ പല വേദഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പഴയ നിയമ പശ്ചാത്തലത്തിൽ സ സൈൻ ഓഫ് ക്യാപ്റ്റിവിറ്റി അടിമത്തത്തിൻ്റെ ഒരടയാളമാണെങ്കിൽ ക്രിസ്തു നൽകുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നേൽക്കുന്ന മുഖം എ ന്യൂ ലൈഫ് ഓഫ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു പുതിയ ഉടമ്പടിയുടെ പുതിയ അനുഭവമാണ് ക്രിസ്തുവിൽ ലഭ്യമാകുന്ന അനുഭവങ്ങൾ പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ അകം മുഖം അഴിച്ചു കളഞ്ഞ് ക്രിസ്തു ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പുതിയ മുഖം ഏറ്റുവാങ്ങലാണ് ഇതാണ് വാസ്തവത്തിൽ മാമോദിസ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒന്ന് എടുത്തു മാറ്റിക്കൊണ്ട് പുതിയതൊന്ന് ഏറ്റുവാങ്ങുക ഒരു ഉപേക്ഷിക്കലും ഒരു സ്വീകരിക്കലും ഒന്ന് എടുത്ത് കളയുക മറ്റൊന്ന് ധരിക്കുക റോമാലേഖനം ആറാം അധ്യായം മാമോദിസായിലൂടെ ലഭ്യമാകുന്ന കൃപയെക്കുറിച്ച് പൗല സപ്പസോലൻ്റെ പ്രബോധനമാണ് റോമാലേഖനം ആറാം അധ്യായം വേദപുസ്തകം വിവിധ പരിഭാഷകളിൽ വിവിധങ്ങളായ തലക്കെട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ബൈബിൾ സൊസൈറ്റിയുടെ മലയാള പരിഭാഷയ്ക്ക് ഈ ആറാം അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ക്രിസ്തുവിനോടുള്ള ഐക്യം പാപത്തോടുള്ള വിരുദ്ധം ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ രണ്ട് തലക്കെട്ടുകളുണ്ട് ഡെഡ് ടു സിൻ ആൻഡ് എലൈവ് ഇൻ ക്രൈസ്റ്റ് പാപത്തിന് മരിക്കുന്നു ക്രിസ്തുവിൽ ഉയർക്കുന്നു ജീവിക്കുന്നു കത്തോലിക്ക സഭയുടെ പി ഒ സി പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ നീതിയുടെ അടിമകൾ ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു മുഖത്തിൻ്റെ ഉപേക്ഷിക്കല പാപത്തിൻ്റെയും തിന്മയുടെയും പൈശാശിക അടിമത്വത്തിൻ്റെയും മുഖത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ലഭ്യമാകുന്ന കൃപയുടെ അനുഭവത്തിനു വേണ്ടിയുള്ള ഒരു മുഖം ധരിക്കൽ ഒരു നുഖത്തിൻ്റെ കീഴിൽ നിന്നും നാശത്തിലേക്ക് നയിക്കുന്ന ഒരു നുഖത്തിൻ്റെ കീഴിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു നുഖത്തിൻ്റെ അനുഭവത്തിലേക്കുള്ള മാറ്റപ്പെടലാണ് ഒരർത്ഥത്തിൽ മാമോദീസ അത് റോമാലേഖനം ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവീൻ എന്ന് അപ്പോൾ വിശുദ്ധിക്കായി അടിമകളാക്കി തീർക്കുകയാണ് നമ്മെ ക്രിസ്തുവിൻ്റെ മുഖം പേറുന്നതിലൂടെ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനും ആകുന്നു ക്രിസ്തുവിൻ്റെ മുഖം ഏൽക്കുന്നതിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട നിത്യജീവന അവകാശികളായിത്തീരുന്നു അപ്പോൾ ക്യാപ്റ്റിവിറ്റി ഓഫ് ക്രൈസ്റ്റ് ബ്രിങ്സ് അസ് ടു തിങ്സ് ക്രിസ്തുവിൻ്റെ ഈ ബന്ധനം ഈ മുഖംപേറിൽ നമുക്ക് ജീവിതത്തിന് വിശുദ്ധീകരണവും നിത്യജീവനുമാണ് നൽകുന്നത് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു അത് റോമാലേഖനം എട്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലുമുണ്ട് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയേ നാം പ്രാപിച്ചത് നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നെ പതിനാറ് പതിനേഴ് വാക്യം റോമർ എട്ട് പതിനാറ് പതിനേഴ് നമ്മെ ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാക്കി തീർക്കുന്നു ഈ മുഖം പേറുന്നതിലൂടെ പൈശാശീയതയുടെ മുഖമുപേക്ഷിച്ച് ക്രിസ്തു നൽകുന്ന മുഖം ഏറ്റുവാങ്ങുന്നതിലൂടെ നമ്മെ ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാക്കി തീർക്കുന്നു ഇനിയും ക്രിസ്തുവിൻ്റെ ആഹ്വാനം എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പകരുന്ന ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളുമാക്കുന്ന വിശുദ്ധീകരണവും അതിലൂടെ നിത്യജീവനും ലഭിക്കുന്ന എ ഗ്രേസ്ഫുൾ ബ്ലസഡ് പേഷ്യസ് വളരെ കൃപാപൂർണ്ണമായ അനുഗ്രഹീത വിലപ്പെട്ട അനുഭവമാണ് ഈ മുഖം പേറുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എനിക്കും അറിയാം ഗബ്രിയേൽ മാലാഖയോട് പറഞ്ഞത് ഇതാ ബിഹോൾ ഹിറമായി ദ മെയ്ഡൻ ഓഫ് ഗോഡ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി മാർധമാലീഹ നടത്തിയ പ്രഖ്യാപനം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മുഖംപേറലിൻ്റെ ഒരു അനുഭവമാണ് നാം കണ്ടെത്തുന്നത് പൗലസപ്പുസ്തോലൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തു വേഷുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ഐ ആം അപ്രിഹെൻഡ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് ക്രിസ്തു വേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഈ അനുഭവം ദ ക്യാപ്റ്റിവിറ്റി ഓഫ് ക്രൈസ്റ്റ് ഗീവ്സസ് എ ന്യൂ ലൈഫ് എ ഡിഫറെൻ്റ് ലൈഫ് ക്രിസ്തുവിൻ്റെ അടിമത്തം എന്ന് പറയുന്നത് പൈശാചികതയുടെ അടിമത്വം വിശാചിൻ്റെ അടിമത്തം പോലെയല്ല അതൊരു പുതിയ ജീവിതവും വ്യത്യസ്തമായൊരു ജീവിത അനുഭവമാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശനമുണ്ട് അനുതാപത്തിൻ്റെ ഒരു പ്രാർത്ഥന എന്ന തലക്കെട്ടിൽ പാമ്പാക്കുട നമസ്കാരത്തിൽ അവൻ്റെ ബന്ധനങ്ങളെയും കെട്ടുകളെയും അവൻ്റെ എന്ന് പറഞ്ഞാൽ പിശാസിൻ്റെതാണ് അതിൻ്റെ ഒരു വാചകം ഇപ്രകാരമാണ് അവൻ്റെ ബന്ധനങ്ങളെയും കെട്ടുകളെയും പൊട്ടിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് കണ്ടിട്ട് അവൻ ഞങ്ങളെക്കുറിച്ച് ചിരിപ്പാൻ ഇടയാകരുത് നിരന്തരമായി പിശാസിൻ്റെ മുഖത്തിൻ കീഴിൽ അടിമത്തത്തിൽ കഴിയുന്ന അത് ഒരു ആനന്ദമായി മാറ്റി മാറിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് അവൻ്റെ മുഖത്തിൻ്റെ അവൻ്റെ ബന്ധനങ്ങളെയും കെട്ടുകളെയും പൊട്ടിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് കണ്ടിട്ട് അവൻ ഞങ്ങളെക്കുറിച്ച് ചിരിപ്പാൻ ഇടയാകരുതേ അവൻ്റെ മുഖത്തിൻ കീഴിൽ ഞങ്ങളെ ഇട്ടേക്കരുതേ എന്ന് ഈ മുഖം ക്രിസ്തുവിൻ്റേതല്ലാത്ത ഏതു മുഖവും ജീവിതത്തെ അപകടപ്പെടുത്തുകയും അപായപ്പെടുത്തുകയും ചെയ്യുക മാത്രമേ ഉള്ളൂ യാക്കോബിൻ്റെ ഒരു ബോബൂസോ അനുതാപത്തിൻ്റെ ഒരു ബോവൂസവും പാമ്പാക്കുടെ നമസ്കാരത്തില്ല അത് സെറൂഗിലെ മാറി യാക്കോബ് അദ്ദേഹത്തിൻ്റെ പിന്നെ ബോവൂസകൾ നമ്മൾ ആരാധന അപ്രേമിൻ്റെ യാക്കോബിൻ്റെ ഇവരുടെയൊക്കെ ബോബൂസകളും മെമ്രാകളും ഒക്കെ കൊണ്ടാണ് നമ്മുടെ ആരാധന കീർത്തനങ്ങൾ അധികവും ഉണ്ടായിട്ട് എടുത്തിട്ടുള്ളതും ഉണ്ടായിട്ടുള്ളതും അതിൽ ഒരു സ്റ്റാൻസായിൽ ഇപ്രകാരം പറയുന്നുണ്ട് മരണനുഖത്തെ ഉടച്ചു തകർത്ത പരാക്രമനേ നീ സാത്താനെന്നെ പൂട്ടിയ നുഖത്തെ തകർത്തിയിടണമേ മരണത്തെ മരണത്തിൻ്റെ നുഖത്തെ ഉടച്ചു തകർത്ത പരാക്രമനെ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുതേൻ്റെ കർത്താവേ സാത്താനെന്നെ പൂട്ടിയ നുഖത്തെ തകർത്തിയിടണമേ എന്ന് അപ്പോൾ ഇത് ഞാൻ വായിച്ചു വന്നപ്പോൾ മന്ത്രിച്ചു ഇതിനോട് ചേരുന്ന ഒരു രണ്ട് വാചക രണ്ട് വാചകം ഞാനും എഴുതാനായിട്ട് കർത്താവിൻ്റെ കബറടക്ക സമയത്ത് മാലാഖമാർ പാടി ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു അപ്പോൾ നിക്കോതിമോസും ജോസഫും കൂടി അടുത്ത വാചകം പൂർത്തിയാക്കിയെന്ന് നമ്മുടെ പ്രാർത്ഥനാ പാരമ്പര്യത്തിൽ പറയുന്നുണ്ടോ അല്ലോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്നു പറഞ്ഞതുപോലെ മരണനുഖത്തെ ഉടച്ച് തകർത്തവരാക്രമണേ നീ സാത്താൻ എന്നെ പൂട്ടിയ മുഖത്തെ തകർത്തിയിടണമേ എന്ന് സറൂഗിലെ മാറി ആക്കോ പാടിയപ്പോൾ അതിനോട് ചേർത്ത് എൻ്റെ മനസ്സിൽ വന്നു മാമോദിസ കൂതാശയതാൽ നിന്നോട് ചേർന്ന എന്നെ നിന്നുടെ സൗമ്യനുഖത്തിൽ ബന്ധിയതാക്കാം മാമോദീസയാകുന്ന കൂതാശയോട് കൂതാശയാൽ കർത്താവെ നിന്നോട് ചേർന്ന ചേർക്കപ്പെട്ട എന്നെ നിൻ്റെ സൗമ്യനുഖത്തിൻ്റെ ബന്ധിയാക്കി തീർക്കുക ഇറ്റ്സ് എ സൈൻ ഓഫ് എ സ്ട്രോങ് ഡീപ് റിലേഷൻഷിപ്പ് ക്രിസ്തുവുമായുള്ള ആഴവും ശക്തവുമായ ഒരു ബന്ധത്തിൻ്റെ അടയാളമാണ് ഈ മുഖം എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം രണ്ടാമതായി യോഗ് ഈസ് എ സൈൻ ഓഫ് സബ്മിഷൻ പറയുക സൈൻ ഓഫ് കൺട്രോൾ വിധേയത്വത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും അടയാളമാണ് കന്നിനെ കുറിച്ച് സാധാരണ പറയാറുണ്ട് കന്ന് തലതിരിയുന്ന വഴിയെ പോകുന്നു പക്ഷേ നുഖം ഒരു കന്നിന് നുഖം വെച്ച് കഴിഞ്ഞാൽ അത് ദർ ഈസ് സം കൈൻഡ് ഓഫ് കൺട്രോൾ അവിടെ ചില നിയന്ത്രണങ്ങളുണ്ട് ഇത് നമുക്കും ആവശ്യമാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ വിൽ ഓർ സെൽഫ് വിൽ ഇസ് ദ സോഴ്സ് ഓഫ് ഓൾ ദി അൺറസ്റ്റ് എല്ലാ അസ്വസ്ഥതകളുടെയും ഉത്ഭവം സ്വന്ത ഈഛയും സ്വതന്ത്ര ഇച്ഛയുമാണ് ഇതിന് രണ്ടിനും ക്രിസ്തുവിൻ്റെ മുഖം വേറുന്നതിലൂടെ ഒരു നിയന്ത്രണം മനസ്സ് പറയുന്നതിലേ അങ്ങ് പോകുകയല്ല മനസ്സ് പോകാൻ പ്രേരിപ്പിക്കുന്ന വഴിയെ ചലിക്കുകയല്ല വാണ്ടറിങ് ഓഫ് ദ ഫ്രീ വിൽ ഇസ് എ ഡെയിഞ്ചർ സ്വതന്ത്ര ഇച്ഛയുടെ അലച്ചിൽ അത് വളരെ അപകടമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രിസ്തുവിൻ്റെ മുഖം പേർന്നതിലൂടെ എൻ്റെ സ്വന്തം ഇച്ഛയ്ക്കും സ്വതന്ത്ര ഇച്ഛയ്ക്കും ജീവിതത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കത്തക്കവണ്ണം എന്നെ വലിച്ചുകൊണ്ട് പോകാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സിൻ്റെ പരക്കം പാച്ചിലിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഏറ്റുകൊണ്ട് ദൈവഹിതത്തിന് ക്രിസ്തുഹിതത്തിന് ഉള്ള ഒരു സമർപ്പണമാണ് യഥാർത്ഥമായ ആത്മീകതയെക്കുറിച്ച് പറയുന്നത് നിരന്തരമായ ദൈവസംസർഗവും എല്ലാറ്റിലും ദൈവഹിതത്തിനുള്ള വിധേയത്വവുമാണ് ഒരു പ്രാർത്ഥനയുടെ പോലും കൾമിനേഷൻ പരിസ പരിസമാപ്തി എന്ന് പറയുന്നത് ദ കൾമിനേഷൻ ഓഫ് എ പ്രയർ ഈ സറണ്ടറിങ് ടു ദ വില് ഓഫ് ഗോഡ് ഒരു പ്രാർത്ഥനയുടെ പരസമാപ്തി എന്ന് പറയുന്നത് ദൈവഹിതത്തിനുള്ള സമർപ്പണമാണ് ഞാൻ നല്ല ഉദാഹരണം പറയാം ഗസമിന തോട്ടത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥന പിതാവേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് പകരണമേ എന്നുള്ളൊരു പ്രാർത്ഥന നടത്തി പക്ഷേ അതിൻ്റെ കൺക്ലൂഷൻ അതിൻ്റെ കൺമിനേഷൻ നോട്ട് മൈ വിൽ വൻ ദൈവിൽ അപ്പം ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന ഒരു അനുഭവത്തെ ആണ് യഥാർത്ഥ ആധ്യാത്മികത എന്ന് വിശേഷിപ്പിക്കുന്ന പിതാക്കന്മാരും പോലും ഉണ്ട് പൗലസപ്പസണ് ഓർമ്മിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുന്ന ഒന്നാം കൗരിൻ്റെ ലേഖനം പത്താം അധ്യായം മുപ്പത്തൊന്നാം വാക്യം ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരുന്നത് ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുഖാന്തരമായി തീരും ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത മുഖം എന്ന് ദി അൺസീൻ വാർഫെയർ എന്ന് പറയുന്ന അദർശ്യ പോരാട്ടം ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയുടെ ഒരു നല്ല ഗ്രന്ഥമാണ് തിയോഫാൻ റിക്ലൂസ് അത് ക്രോഡീകരിച്ചു എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇപ്പോൾ അതിൻ്റെ മലയാള പരിഭാഷയും നമുക്ക് ലഭ്യമാണ് അദർശ്യ പോരാട്ടം അതിനകത്ത് പറയുന്നുണ്ട് ഇതാണ് ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത മുഖം ദൈവഹിതത്തിൻ്റെ മുഖത്തിന് വിധേയമാകുക ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവഹിതത്തിൻ്റെ മുഖത്തിന് വിധേയമാകുക അദർശ്യ പോരാട്ടം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ പ്രഥമവും പ്രധാനവുമായ പോരാട്ടം നിന്റെ ഇച്ഛകളുമായി പോരാടേണ്ടതും ആത്യന്തികമായി അവയെ ഇല്ലായ്മ ചെയ്യേണ്ടതും നിഗ്രഹിക്കേണ്ടതുമാകുന്നു എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പീൻ എന്നുള്ളത് നമ്മുടെ ഇച്ഛകളെ ദൈവഹിതേച്ഛകളായി പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവസംസർഗത്തിലൂടി ദൈവഹിതം തിരിച്ചറിഞ്ഞ് അവ നിറവേറ്റുക ലൈഫ് ഈസ് ടു ഫുൾഫിൽ ദ വിൽ ഓഫ് ഗോഡ് ജീവിതം എന്ന് പറയുന്നത് ദൈവഹിതം നിറവേറ്റുവാൻ ദൈവം തന്ന ഒരു അവസരമാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു സ്വന്തം തൃഷ്ണകളെയും ആസക്തികളെയും ഇച്ഛകളെയും നിയന്ത്രിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്താൽ അവയ്ക്കെല്ലാം ക്രിസ്തുവിൻ്റെ മുഖമെടുത്ത് വെച്ചാൽ അതിൻ്റെ ഫലം വളരെ വലുതാണ് ഒന്ന് മരുഭൂമിയിൽ കഠിന തപസ്സിനേക്കാളും ഉപവാസത്തിലൂടെ സ്വയം ക്ഷീണിപ്പിക്കുന്നതിനേക്കാളും ദൈവത്തെ കൂടുതൽ പ്രീതിപ്പെടുത്തുകയും അവിടത്തേക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ ഭംഗിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ദൈവഹിതത്തിൻ്റെ ഏറ്റുവാങ്ങൽ ആയിരിക്കും എന്ന് അപ്പോൾ മരുഭൂമിയിൽ പോയി കഠിനമായ തപസ് നടത്തുന്ന ഉപവാസം നടത്തുന്നതിനേക്കാളൊക്കെ ദൈവമുൻപാകെ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് ജീവിതത്തിൽ ദൈവഹിതം ഏറ്റുവാങ്ങി നിറവേറ്റുക എന്നുള്ള രണ്ടാമത് ഇതിൻ്റെ മഹത്വം പറയുന്നു അവിശ്വാസികളിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാരെ ക്രിസ്തുവിൽ വീണ്ടെടുക്കുന്നതിനേക്കാൾ ദൈവമുൻപാകെ കൂടുതൽ നീതീകരണവും സ്വീകാര്യവും ഉണ്ടാകുന്നത് ജീവിതത്തിൽ ദൈവഹിതം നിറവേറപ്പെടുവാൻ സമർപ്പിക്കുന്നതിലൂടെ ആണേന്ന് മൂന്നാമതായി മറ്റെന്തെല്ലാം വൻ കാര്യങ്ങൾ ചെയ്താലും ഇച്ഛകളെ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തുവാൻ കഴിയാത്തടത്തോളം അവയെല്ലാം അർത്ഥശൂന്യമെന്ന് സാരം അദൃശ്യ പോരാട്ടത്തിൽ രാക്കന്മാർ പഠിപ്പിക്കുന്നതാണ് മറ്റെന്തെല്ലാം വൻ കാര്യങ്ങൾ സ്വന്തം ഇച്ഛയും സ്വതന്ത്ര ഇച്ഛയും അതിന് നമ്മൾ വിധേയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് മറ്റെല്ലാം എന്തെല്ലാം വൻകാര്യങ്ങൾ ചെയ്താലും അവയെല്ലാം അർത്ഥശൂന്യമാണെന്ന് നിങ്ങളുടെ ഇച്ഛകളെ ശ്രദ്ധിക്കാതെ അവയ്ക്ക് നിങ്ങളിൽ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പക്ഷം അവയൊന്നും നിങ്ങളുടെ ആഗ്രഹിത ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തിക്കുകയില്ല അദർശ പോരാട്ടം പേജ് നൂറ്റി പതിനാല്താക്കന്മാർ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക അതിനെ പിൻചൊല്ലുക എന്നതാണ് നമ്മുടെ സത്തയുടെ അടിസ്ഥാന പ്രമാണം ദൈവഹിതത്തിൻ്റെ മുഖത്തിന് വിധേയരാകുക നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഒരിക്കൽ അസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസിനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ലിയോ ചോദിച്ചു ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാം ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞ മറുപടി ഏറ്റവും ക്ലേശകരമായതേതോ അതായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ഇഷ്ടമില്ലാത്തതാണ് ദൈവം ആവശ്യപ്പെടുന്നത് മൂന്നാമതായി യോഗ് ഇസ് എ സൈൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഇതൊരു ഉത്തരവാദിത്വത്തിൻ്റെ അടയാളമാണ് മുഖം വെക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ കലപ്പ് വലിക്കുക അല്ലെങ്കിൽ വണ്ടി വലിക്കുക ചില ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ഇതർ ടു പുള്ളെ പ്ലവ് ഓർ ടു പുള്ളെ കാർട്ട് മുഖം നൽകുന്നത് കലപ്പയ്ക്കാണെങ്കിൽ ഹോശയാ പ്രവാചകൻ പറയുന്നു ഹോശയ പ്രവചനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ യഹോവ വന്ന് നീതി വർഷിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പിനുള്ള കാലമാകുന്നുവല്ലോ ബ്രേക്കപ്പ് യുവർ അൺപ്ലൗഡ് ഗ്രൗണ്ട്സ് ഒരിക്കലും ഫലമില്ലാതെ ഉള്ള തരിശു ഭൂമിയാക്കി ഹൃദയങ്ങൾ മാറ്റപ്പെടരുത് നിങ്ങളുടെ തരിശു നിലങ്ങളെ ഉഴുതുമറിക്കണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് മുഖവും കലപ്പയും ഒക്കെ പറഞ്ഞാൽ പ്രയാസമായിരിക്കും ഒരു അല്പം മുതിർന്നവർക്ക് വേഗം മനസ്സിലാകും ഉഴുതു മറിക്കുന്നതിന് രണ്ട് മൂന്ന് പടിപടിയായ ക്രമങ്ങളുണ്ട് ഒന്ന് കലപ്പ കൊണ്ട് ഉഴുതു മറിക്കുന്നു രണ്ട് ഈ നമ്മൾ ചീപ്പ് പോലെയുള്ള അതിന് പല്ലി എന്നാണ് പറയുന്നത് അതിട്ട് പല്ലിക്ക് പിടിക്കുന്നു കളശേഖരിച്ച് മാറ്റുന്നു മൂന്ന് പലക പോലെ ഒന്ന് ഒന്ന് വെച്ച് വലിക്കുന്നു അത് നിരപ്പാക്കുന്നു ഇത് മൂന്ന് നമ്മുടെ ആത്മീക ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിയാൽ ശുദ്ധീകരണം നശീകരണം നിരപ്പാക്കൽ തരിശും ആയിട്ട് കിടക്കുന്ന ഹൃദയങ്ങൾ ഫലം രഹിതമായി ക്രിസ്തുവിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കാതെ കാടുപിടിച്ചും കളവിളിച്ചും ഉപയോഗശൂന്യമായതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോരാ നശീകരണമായിട്ടുള്ളത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ ഉഴുതുമറിക്കണം അവിടുത്തെ കളകൾ ശേഖരിച്ച് കളയണം മനുഷ്യ ഹൃദയങ്ങൾക്ക് നെര പ്രോസസ് ഓഫ് അവർ നരപ്പാക്കലിൻ്റെ നരപ്പിൻ്റെ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് പോലെ ചില നരപ്പാക്കലിൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും സെയിൻറ്റ് ബെർണാൾഡ് എന്ന് ഓഫ് ക്ലെയർവോക്സ് പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഫ്രാൻസിൽ ജീവിച്ച ഒരു കാത്തലിക് സെയിൻ്റ് ആണ് സെയിൻറ്റ് ബെർണാഡ് ഓഫ് ക്ലെയർവോക്സ് അദ്ദേഹം പറയുന്നു ദ ബ്ലസഡ് യോക്ക് ദ ബേറർ അപ് അനുഗ്രഹീത മുഖം ചുമക്കുന്നവനെ ഉയർത്തും ക്രിസ്തുവിൻ്റെ അനുഗ്ര അനുഗ്രഹീത മുഖം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവനെ ദൈവം ഉയർത്തുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഇത് വലിയ നോയമ്പിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയിലൊക്കെ ഉണ്ട് അപ്രയും മരിക്കാറായപ്പോൾ തൻ്റെ പിൻഗാമികളായ ശിഷ്യന്മാർക്ക് സാക്ഷ്യത്തിനായി എഴുതിയ നിയമം എന്തെന്നാൽ രാവും പകലും പ്രാർത്ഥനയിൽ ഉറ്റിരുപ്പീൻ എന്തെന്നാൽ ആവർത്തിച്ചു ഒഴിവു ചെയ്യുന്ന കൃഷിക്കാരൻ്റെ ആധായം മനോഹരമായിരിക്കുന്നു തങ്ങളുടെ വയലുകളിൽ മുള്ളുകൾ മുളപ്പിക്കുന്ന മടിയന്മാരെ പോലെ നിങ്ങൾ ആയിരിക്കരുത് ആകയാൽ പ്രാർത്ഥനയിൽ ജാഗ്രതപ്പെടുകയും അതിനെ സ്നേഹിക്കുകയും രണ്ട് ലോകങ്ങളിലും സഹായം പ്രാപിക്കുകയും ചെയ്യും ഈ ഉഴുതുമറിക്കലിൻ്റെ അനുഭവം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ബ്രേക്കപ് ദ യുവർ ഫാളോ ഗ്രൗണ്ട് ആൻഡ് സോ നോട്ട് എമംഗ് ദ തോൺസ് തരിശുനിലം ഉഴുതുമറിക്കുന്നത് പോലെ സമഗ്രമായ അനുതാപത്തിൻ്റെ അനുഭവം ഉണ്ടാകണം മനുഷ്യ മനസ്സുകൾക്ക് ഉണ്ടാകേണ്ട അടിയന്തര ആത്മീയ പരിവർത്തനത്തെയാണ് അനുതാപം എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് പുതുക്കം പ്രാപിക്കലിന് ദൈവകൃപയുടെ സമൃദ്ധിയായ ഫലം പുറപ്പെടുവിക്കേണ്ടതിന് കരുണയില്ലാത്ത ഹൃദയങ്ങൾ കരുണയുള്ളതായി മാറേണ്ടതിന് ഇതെല്ലാം വേണം നമ്മുടെ മനുഷ്യ ഹൃദയങ്ങൾ വേണ്ടവണ്ണം ഒരുക്കപ്പെടണം പാകപ്പെടുത്തണം ദൈവകൃപയുടെ സമൃദ്ധിയായ അനുഭവം ഉണ്ടാകുവാൻ ഫിലോക്കാലിയ എന്ന് പറയുന്ന പിതാക്കന്മാരുടെ പ്രബോധന ഗ്രന്ഥത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച പീറ്റർ ഓഫ് ഡെമാസ്കസ് പറയുന്നുണ്ട് സ്വന്തം ബലഹീനതയും അജ്ഞതയും തിരിച്ചറിയുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ലെന്നും ഇവ തിരിച്ചറിയാതിരിക്കുന്നതിനേക്കാൾ ദോഷകരമായി ഒന്നുമില്ലെന്നും ഈ പിതാവ് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നുണ്ട് അവനവൻ്റെ കുറവുകളെ ഒരു ഒരവബോധം ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച സെയിൻ മാക്സിമസ് വിശുദ്ധനായ മാക്സിമസ് ദ കൺഫസർ ഒരു സന്യാസിയായിരുന്നു ദൈവശാസ്ത്രജ്ഞനായിരുന്നു വേദപണ്ഡിതനായിരുന്നു അദ്ദേഹം പ്രബോധിപ്പിക്കുന്നുണ്ട് മാനുഷിക ബലഹീനതയുടെ തിരിച്ചറിവാണ് എല്ലാ പുണ്യങ്ങളുടെയും അടിത്തറ സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാവായ സ്വർണ്ണനാപകാരൻ ഇമാനൂസ് സ്വയം ഒന്നുമല്ലെന്ന് തന്നെക്കുറിച്ച് തന്നെ കരുതുന്നവനാണ് സ്വയം ഏറ്റവും നന്നായി അറിയുന്നത് അപ്പം സ്വയം നീതീകരണത്തിൻ്റെയും അശ്രദ്ധയുടെയും അനുഭവങ്ങളെ അഴിച്ചു വയ്ക്കുക പകരം അനുതാപത്തിൻ്റെ മുഖം പേറുക ക്രിസ്തുവിൻ്റെ മുഖമേറ്റ് ക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്നത് ദ ബ്ലസഡ് യോഗ് ദാറ്റ് ബേർസ് ദ ബേർ അപ്പ് അനുഗ്രഹീത മുഖം വഹിക്കുന്നവനെ അത് ഉയർത്തുന്നു അനുതാപത്തിൻ്റെ മുഖം ക്രിസ്തു നൽകുന്ന മുഖം വീണ്ടും യോഗ് ഇസ് എ സൈൻ ഓഫ് ട്രൂ ഫെലോഷിപ്പ് ഇത് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ കൂട്ടായ്മയുടെ അനുഭവമാണ് ഇതിനെ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യമാണ് ഞാൻ ഈ ആശയത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ അത് മലയാളത്തിൽ ആ അർത്ഥം നമുക്ക് അതേപടി കിട്ടുന്നില്ല ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട് ഇംഗ്ലീഷിലുള്ള കിങ് ജെയിംസ് വേർഷൻ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ തുടങ്ങിയ ഇംഗ്ലീഷ് പരിഭാഷകളിലെല്ലാം യോഗ് എന്നുള്ള വാക്ക് കാണാം മലയാളത്തിൽ ഇത്രയേ ഉള്ളൂ സാക്ഷാൽ ഇണയാളി ആയുള്ളോവേ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് ഫിലിപ്പിയ ലേഖന നാലാം അധ്യായം മൂന്നാം വാക്യം കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നവർക്ക് തുണ നൽകണം അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകണമെന്നാണ് പക്ഷേ ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്നത് യോഗ് ഫെലോ എന്നുള്ള വാക്കാണ് കത്രുവേലയിലെ പങ്കാളിത്തം ഇണയാളികൾ കർത്തൃവേലയിൽ മാത്രമല്ല വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നിർവചനം മാര്യേജ് ഈസ് യോം ടുഗതർ ഇൻ ലവ് സ്നേഹത്തിലുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ പേറലാണ് സ്നേഹത്തിൻ്റെ ഒരു ബന്ധമാണ് അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതമൊക്കെ നമ്മൾ വളരെ മുഖം വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേർക്കും ഒരുപോലെയാണ് ദുഃഖം വെക്കുന്നത് ഒന്നിടത്തോട്ടും ഒന്ന് വലത്തോട്ടും പോകാൻ പറ്റത്തില്ല ഒന്ന് മുന്നോട്ടും ഒന്ന് പുറകോട്ടും അല്ലെങ്കിൽ പുറകോട്ട് പോയില്ലെങ്കിലും വ്യത്യസ്തമായിട്ട് മൂവ് ചെയ്യാതെ നിൽക്കാനും പറ്റില്ല അപ്പോൾ ഒരു ടുഗതർനെസ് ഒന്നിപ്പിൻ്റെ ഈ അനുഭവം സ്നേഹത്തിൽ ദൈവകൃപയിൽ ദൈവാശ്രയത്തിൽ പരസ്പരമുള്ള ആകെയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ യോം ടുഗതർ ഇൻ ലവ് വളരെ പരിതാപകരമാണ് കുടുംബങ്ങളിലേക്കുള്ള അവസ്ഥ ഞാനത് അത്രയും മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ സ്നേഹത്തിൻ്റെ കരുണ ഒന്നാ ഈ മുഖം വേറുന്നതിലൂടെ ആകയാൽ അവർ രണ്ടല്ല ഒന്നായിത്തീരുന്നു ഒരു അനുഭവമാണ് അവസാനമായി യോഗ് ഈസ് എ സൈൻ ഓഫ് പുള്ളിങ് ഹെവി ലോഡ് ഫോർ അതേഴ്സ് ഭാരം വലിക്കലിൻ്റെ ഒരടയാളമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഭാരം വലിക്കൽ വിശുദ്ധനായ അപ്രയും ഓർമ്മിപ്പിക്കുന്നു കർത്താവിൻ്റെ മൃദുലമായ മുഖം അവിശ്രമം അവിശ്രാന്തം വഹിച്ചുകൊണ്ട് പോകുന്നവൻ ഭാഗ്യവാൻ അവനെ കിരീടം അണിയിക്കും ഗലാധ്യായ ലേഖനം ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഫൗലൂസ് പറയുന്നു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമ്പീൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം പ്രമാണം നിവർത്തിപ്പീൻ എന്നെ ബെയർ വൺ അൻ ദൻ ഈ ഭാരം ചുമക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഭാരം ചുമക്കുന്ന വലിക്കുന്ന ഒരനുഭവം ക്രിസ്തീയ കൂട്ടായ്മ രണ്ടുദാഹരണങ്ങൾ കൊണ്ട് വ്യക്തമാക്കാറുണ്ട് ഒന്ന് അതിനെ തൊട്ടാൽ വാടി ചെടിയോട് ഉപമിക്കുന്നുണ്ട് ട്രൂ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഈസ് ലൈക്ക് എ ടച്ച് മീ നോട്ട് പ്ലാൻസ് എന്താ തൊട്ടാൽ വാടിയുടെ പ്രത്യേകത തൊട്ടാൽ ഉടനെ വാടും എന്നുള്ളതിനേക്കാൾ എവിടെങ്കിലും ഒരടിയോ ഒരു സ്പർശനമോ ചെന്നാൽ അതുമായി ബന്ധപ്പെട്ടതെല്ലാം അതിനോട് ഏകീഭവിക്കും ഒരാൾ എഴുതി ദിസ് ഈസ് ട്രൂ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് മറ്റുള്ളവരുമായിട്ടുള്ള താധാത്യപ്പെടൽ രണ്ടാമത് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഇസ് ജസ്റ്റ് ലൈക്ക് എ സ്ട്രിങ് ഓഫ് എ ഗിഡ് ഹാർ തമ്പുരുവിൻ്റെ ശരടാണ് അവിടെ ഇതേ പ്രമാണത്തിന് എവിടെയെങ്കിലും നമ്മൾ അനക്കിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ വൈബ്രേഷൻ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ ഭാഗത്തും ഒരുപോലെ ചെല്ലുകയും തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് തിന്മയുടെ പൈശാശികതയുടെ മുഖം അഴിച്ച് ഒടിച്ചു കളഞ്ഞ് ക്രിസ്തുവിൻ്റെ പുതിയ ഒന്നാമതായി രണ്ടാമതായി ക്രിസ്തുവിൻ്റെ മുഖം നമുക്ക് നൽകുന്നത് ഇത് സ്വന്ത സ്വതന്ത്ര ഇച്ഛകൾക്ക് ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന സെൽഫ് വിൽ ആൻഡ് ഫ്രീ വിൽ അതിനെ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെടുത്തുന്ന കൺട്രോൾ ആൻഡ് സബ്മിഷൻ മൂന്നാമതായി നാം കണ്ടത് സ സൈൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വത്തിൻ്റെയാണ് പരിശുനിലങ്ങൾ ഉഴുതുമറിക്കണം പരിശായ ഹൃദയങ്ങൾ ഉഴുതുമറിച്ച് ദൈവത്തിന് സ്വീകാര്യമായ സമൂഹത്തിന് ഗുണകരമായ നല്ല ഫലം പുറപ്പെടുവിക്കണം യോഗ് ഈസ് എ സൈൻ ഓഫ് ട്രൂ ഫെലോഷിപ്പ് യഥാർത്ഥമായ ക്രിസ്തീയ കൂട്ടായ്മയുടെ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടിയുടെ ഭാരം അവർക്ക് വേണ്ടി അവരോട് ചേർന്ന് ഭാരം വലിക്കുന്നതിൻ്റെ വിവാഹ ജീവിതം യോഗ് ടുഗതർ ഇൻ ലവ് ലൗ ക്രിസ്തുവിൻ്റെ കർത്താവ് പറയുന്നു എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ ഈ ചിന്തകളെ കൂടുതൽ വികസിപ്പിക്കുന്നതിനും ഗുണകരമായി അനേക പഠനങ്ങൾ നടക്കുന്നതിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസ്മീകരിക്കുന്നു നന്ദി നമസ്കാരം